എല്ലാവർക്കും പാചകലോകം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ, പിന്നെ മോൾക്ക് സ്കൂളുണ്ട്, അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ മോളുടെ സ്കൂള് ജൂൺ 1st വീക്കിൽ ഇത് അടച്ചു. അപ്പോൾ ഞാനിത് അതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ സ്കൂൾ അടയ്ക്കും. അപ്പോൾ തണുപ്പ് കാലം മൊത്തം ഇവർ സ്കൂളിൽ പോവും. എന്നിട്ട് നമുക്ക് ഒരു 2-3 മാസമാണ് കഷ്ടിച്ച് നല്ലൊരു കാലാവസ്ഥ ഇവിടെ കിട്ടുന്നത്. ആ സമയത്താണ് ഇവരുടെ സ്കൂൾ വെക്കേഷൻ. ഇവിടെ ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്, ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങി. സാധാരണ മെയ് അവസാനം വരെയാണ് തണുപ്പ്, പക്ഷേ ഈ വർഷം മൊത്തത്തിൽ കാലാവസ്ഥ കുറേ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പകൽ സമയം കൂടുതലാണ്, രാവിലെ ഒരുപാട് നേരത്തെ തന്നെ വെട്ടം വീണ് തുടങ്ങും. പിന്നെ രാത്രി ഏറെ വൈകും, ഒരു 9:30, 10 മണിയൊക്കെ ആവും നല്ല ഇരുട്ടായി തുടങ്ങാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുന്ന മുട്ടക്കറിയാണ് റെഡിയാക്കിയത്. മുട്ട പ്രഷർ കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചിട്ട് ആ പ്രഷർ ഒന്ന് റിലീസ് ചെയ്തിട്ട് കുറച്ച് ഐസ് ക്യൂബും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെക്കുമ്പം ഈ മുട്ട കൂടുതൽ ഇരുന്ന് വെന്ത് പോകാതെ നല്ല സോഫ്റ്റ് ഉണ്ണിയായിട്ട് തന്നെ കിട്ടും. ഇനി മുട്ടക്കറി വെക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലെ എണ്ണ ഒഴിച്ച്, എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും അല്പം ഇഞ്ചി അരിഞ്ഞതും ചേർത്തു. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ബ്രൗൺ നിറമാക്കി എടുത്തു. സവാള നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്തു. മുട്ടയിലേക്ക് ഒരുപാട് ഫ്ലേവറൊന്നും പിടിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചളവിൽ പൊടികളൊക്കെ ചേർത്താൽ മതി. ചെറിയ തീയിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അത് ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചെടുത്തു. തിരിച്ച് നമ്മൾ ആ സെയിം ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് അതിലേക്ക് അല്പം ഗരം മസാല ഇട്ടു. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അങ്ങ് ഇളക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ടയുണ്ടല്ലോ, അത് സൈഡ് ഒന്ന് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അല്പം മല്ലിയില ചേർക്കുന്നുണ്ട് ഫ്ലേവറിന്. ഇനി അത് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയാവും. മോക്ക് ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചതുപോലെ തേങ്ങ അരച്ചു വെക്കുന്ന മുട്ടക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ അതിലിങ്ങനെ ഫ്ലേവറൊക്കെ മാറ്റി പല ടേസ്റ്റിലൊക്കെ വെക്കാറുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരല്പം മല്ലിയില ഇടും, അതൊരു ടേസ്റ്റാണ്. പുട്ടിൻ്റെ പൊടി തേങ്ങയൊന്നും ചേർക്കാതെ നനച്ചു വെച്ചാൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നോളും. സാധാരണ ദിവസം എനിക്കൊരു 6 ആകുമ്പോൾ പോകണം, അപ്പം ഇന്ന് എനിക്ക് 8 മണിയാകുമ്പോൾ പോയാൽ മതി. അർജന്റിന് 8 മണിയാകുമ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മോക്കൊരു 8:30 കഴിയുമ്പോൾ 8:30 ബസ് വരും. ഞാൻ കൊണ്ടുപോകുന്നത് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതൊരു ഹോഗി റോൾ എടുത്തൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ക്രീം ചീസും ഫില്ലിങ്ങും വെച്ചിട്ട് നമ്മുടെ പേപ്പർ ടവൽ ഉണ്ടല്ലോ അതിൽ വെച്ചൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എനിക്കിത് കൊണ്ടുപോയിട്ട് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാനും പറ്റും. സാധാരണ ഇങ്ങനെ രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്ത് നമുക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയതും ഇല്ല, പിന്നെ ഈ റോളും അങ്ങ് തീർന്നു പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്കും അമൂസിനും സെയിം ഫുഡ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. അമൂസിന് വാഫിളും മേപ്പിൾ സിറപ്പും ഫ്രൂട്ട്സാണ് കൊടുത്തു വിടുന്നത്. മേപ്പിൾ സിറപ്പ് സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്തു വിടുവാണ്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി നമ്മുടെ രാവിലത്തെ പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം ഡിഷ് വാഷറിനകത്ത് കഴുകാനായിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 1:30 വരെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇതിപ്പം 4 മണിയൊക്കെ ആയി, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിൻ്ററിൽ സ്നോ വീഴുന്ന കാരണം സ്നോ അലുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ഉപ്പ് വിതറും റോഡിൽ. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റോഡൊക്കെ കുറച്ച് ചീത്തയാവും. പിന്നെ ശക്തമായിട്ട് ഇങ്ങനെ മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോഴും റോഡൊക്കെ ഒന്ന് ചീത്തയാവും. അപ്പോൾ അതൊക്കെ ഇവരെല്ലാ വർഷവും നമ്മൾ ഈ ഒരു 2-3 മാസമാണല്ലോ നല്ല കാലാവസ്ഥ കിട്ടുന്നത്, ആ സമയത്താണ് ഇതൊക്കെ എന്തെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ റിപ്പയർ ചെയ്യുന്നതും. പിന്നെ സൈഡിലെ മരങ്ങളും ഒക്കെ വെട്ടി വൃത്തിയാക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളെല്ലാം അങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി നടക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു 10 മിനിറ്റോളം ലേറ്റായി. വീട്ടിലെത്തി മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കി തരുവാണ്. വന്നിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് സവാള അരിഞ്ഞു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതെല്ലാം വെച്ച് പ്രഷർ കുക്കറിൽ ഒരു ചിക്കൻ കറി വെച്ചു. പിന്നെ കൈമേരി ഇല്ലേ നമ്മുടെ ജീരകശാല അരി, അത് വെച്ചിട്ടൊരു നെയ്ച്ചോറും വെച്ചു.
പിന്നെ മോന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മട്ടയരിയുടെ പൊടിയരി വെച്ചൊരു കഞ്ഞി ഉണ്ടാക്കി, കുറച്ച് ചെറുപയറിടും അതിനകത്ത്. ചെറുപയർ അരിഞ്ഞേട്ടൻ്റെ അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് ഇതുപോലെ ആക്കി നാട്ടിൽ നിന്ന് അയച്ചു തന്നെയാണ്. ഈ നെയ്യ് ഞാൻ കെറി ഗോൾഡിൻ്റെ ബട്ടർ ഉരുക്കിയെടുത്ത നെയ്യാണ്. അപ്പോൾ അതിനകത്താണ് നെയ്ച്ചോറുണ്ടാക്കുന്നത്. നെയ്ച്ചോറുണ്ടാക്കുന്നതിനകത്ത് ഞാൻ കുരുമുളക് ഇടുന്നില്ല, ബാക്കി മസാലയെല്ലാം വളരെ കുറച്ചിട്ട് നെയ്യിലൊന്ന് വഴറ്റി കൈമേരിയും വഴറ്റി വെള്ളമൊഴിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ആ മസാലയെല്ലാം പെറുക്കിക്കളയും. അങ്ങനെ മൂന്ന് കുക്കർ എടുത്തു, ഒരെണ്ണത്തിൽ ചിക്കൻ കറി വെച്ചു, ഒരെണ്ണത്തിൽ നെയ്ച്ചോറ് വെച്ചു, ഒരെണ്ണത്തിലേക്ക് മോനുള്ള കഞ്ഞി വെച്ചു. നെയ്ച്ചോറ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതിലെ മസാലയൊക്കെ മാറ്റിക്കളഞ്ഞു. ചിക്കൻ കറി കുക്കറിൽ വെക്കുമ്പോൾ ആ സവാള നല്ലതുപോലെ വഴണ്ട് വരണം. അതുപോലെ തന്നെ ഒരു വിസിലടിച്ച് വെന്തിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ചിക്കൻ മുറിച്ച് തിരിപ്പോണ്ടേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറും ആണ്. പെട്ടെന്ന് നമ്മൾ കുക്കറിൽ വെച്ചെന്നും പറഞ്ഞ് ടേസ്റ്റ് ഒന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കിലായിരുന്നു. മോളെ 5 മണിക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. പിന്നെ ഞാൻ വന്നിട്ടാണ് മോനെ കുളിപ്പിച്ച് ഫുഡും കൊടുത്തിട്ട് റെഡിയാക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ നെയ്ച്ചോറ്, ചിക്കൻ കറി, കഞ്ഞി ഇതെല്ലാം വെക്കണം. അങ്ങനെ ഒരു 45 മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് ഉള്ള പരിപാടികളായിരുന്നു. ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി. സ്കൂൾ ടൈം കഴിഞ്ഞ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ ഇല്ലെങ്കിൽ അവർ സ്കൂൾ ബസ്സിന് വരും. പിന്നെ സ്കൂള് നമുക്കൊരു 4-5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പം സ്കൂൾ ബസ്സിൽ വരുവാണെങ്കിൽ ഇവർ കുറേ കറങ്ങിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിലെത്തത്തുള്ളൂ. നമുക്കിപ്പം കറക്റ്റായിട്ട് കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ട് വരാനും ഒന്നും സമയം കാണത്തില്ല. അപ്പോൾ അത് കാരണം സ്കൂൾ ബസ്സിൽ പോകുന്നതാണ് നല്ലത്. നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. അപ്പം നമുക്കിങ്ങനെ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്ന സമയത്തെല്ലാം വിശദമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ചിലർ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചോദിക്കുന്നതിന് മറുപടിയായിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. വിൻ്ററിൽ മരങ്ങളുടെ ഇലയെല്ലാം പോയി എല്ലാം നല്ലപോലെ കരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സ്പ്രിംഗ് ആകുമ്പോൾ ഇതുപോലെ എല്ലാം തിരിച്ച് കിളിച്ചു വരുന്ന ഒരു സമയമാണ്. സാധാരണ സ്പ്രിങ്ങിൽ നല്ല രീതിയിൽ മഴ പെയ്തിട്ടാണ് ഇതെല്ലാം കിളിച്ചു വരുന്നത്. അപ്പോൾ ഇത്തവണ സ്പ്രിങ്ങിൽ മഴ തീരെ ഇല്ലായിരുന്നു. രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 വരെയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീട്ടിൽ അറിഞ്ഞേണ്ട വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അവരുടെ ഓഫീസ് കാലിഫോർണിയയിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റുമായിട്ടൊരു 3 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് വർക്ക് കഴിയുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടില്ല, മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം വീഡിയോ കോളാണ്. പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിന്നൊന്നും എഴുന്നേക്കാൻ പോലും പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ല തിരക്കുള്ള ദിവസമാണ് ഒരുവിധം എല്ലാ ദിവസങ്ങളും തന്നെ. വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ചിങ്ങനെ പച്ചക്കറി വിത്തിടലും ചെടികളും നടലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.